നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മുത്തലാഖ് ഒഴിവാക്കുമെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് സാദിഖ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യമില്ലെന്നും മൂന്ന് തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന രീതി ഉടൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒഴിവാക്കുമെന്നും ഡോക്ടർ സയ്യിദ് വ്യക്തമാക്കി. ഒന്നര വർഷത്തിനകം മുത്തലാഖ് ഒഴിവാക്കാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ തീരുമാനം. മുത്തലാഖിനോട് എതിർപ്പില്ലെന്ന് 3.5 കോടിയോളം മുസ്ലിം സ്ത്രീകൾ പറഞ്ഞെന്ന് കുറിപ്പിറക്കിയതിന് തൊട്ടുപിന്നാലെയാണ് തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന രീതി ഒഴിവാക്കുമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. മുത്തലാഖ് നിരോധിക്കുന്നത് ഖുറാൻ തിരുത്തിയെഴുതുന്നതിന് തുല്യമാണെന്ന് നേരത്തെ സുപ്രീംകോടതിയിൽ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ പരിധിയിൽ നിന്ന് മുഹമ്മദീയ നിയമങ്ങൾ വിലയിരുത്തരുതെന്നും സുപ്രീംകോടതിയോട് ബോർഡ് പറഞ്ഞിരുന്നു. മുത്തലാഖ് ഭരണഘടനാ പ്രശ്നമാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നേരത്തെ നിലപാട് അറിയിച്ചിരുന്നതാണ്. മൌലികാവകാശ ലംഘനമാണെന്നാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ മുത്തലാഖ് നിരോധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ ഭാര്യ സൽമാ അൻസാരി നേരത്തെ മുത്തലാഖിനെതിരെ രംഗത്ത് വന്നിരുന്നു. 3 തവണ തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്താമെന്ന നിയമം ഖുറാനിൽ ഇല്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. വിഷയത്തിൽ ഇസ്ലാമിക് പണ്ഡിതന്മാരെ ആശ്രയിക്കാതെ സ്ത്രീകൾ ഖുറാൻ വായിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.